കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോട് കൂടെ മത്തായിയുടെ സുവിശേഷത്തിനുള്ള വായന കർത്താവേ അങ്ങേക്ക് മഹത്വം അക്കാലത്തെ യേശു ശിഷ്യന്മാരോട് ഒരു ഉപമ അരുൾ ചെയ്തു സ്വർഗരാജ്യം തന്റെ മുതിരത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദൃശ്യം ദിവസം ഒരു ദിനാറ് വീതം വേതനം നൽകാമെന്ന കരാറിൽ അവൻ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു മൂന്നാം മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചിലർ ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കണ്ട് അവരോട് പറഞ്ഞു നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ ന്യായമായ വേതനം നിങ്ങൾക്ക് ഞാൻ തരാം അവരും മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി ആറാം മണിക്കൂറിലും ഒമ്പതാം മണിക്കൂറിലും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവൻ ഇതുപോലെ തന്നെ ചെയ്തു ഏകദേശം പതിനൊന്നാം മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നത് എന്ത് ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തത് കൊണ്ട് എന്ന് അവർ മറുപടി നൽകി അവൻ പറഞ്ഞു നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു ജോലിക്കാരെ വിളിച്ച് അവസാനം വന്നവർക്ക് തുടങ്ങി ആദ്യം വന്നവർക്ക് വരെ കൂലി കൊടുക്കുക പതിനൊന്നാം മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ദിനാറ് ലഭിച്ചു തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു എന്നാൽ അവർക്കും ഓരോ ദിനാറ് തന്നെ കിട്ടി അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു അവസാനം വന്ന ഇവർ ഒരു മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ എന്നിട്ടും പകലിൻ്റെ അധ്വാനവും ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ അവൻ അവരിലൊരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു സ്നേഹിത ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്യുന്നില്ല ഒരു ദിനാറയ്ക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത് നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ടു പോയിക്കൊള്ളുക അവസാനം വന്ന ഇവനും നിനക്ക് നൽകിയതുപോലെ തന്നെ കൊടുക്കാനാണ് എനിക്കിഷ്ടം എൻ്റെ വസ്തുവകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു ഇപ്രകാരം പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി മിശിഹായിലെ അത്രയും സ്നേഹമുള്ളവരെ ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളാണ് വിശുദ്ധ ത്രേസ്യ തൻ്റെ ആത്മകഥയുടെ ആദ്യ പേജിൽ തൻ്റെ വിളിയെക്കുറിച്ച് പ്രതിപാദിക്കുവാൻ വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ ലേഖനത്തിൽ നിന്ന് വളരെ കൃത്യമായി ഉദ്ധരിക്കുന്നുണ്ട് റോമാർക്കാർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 15-ും 16-ും തിരുവചനങ്ങളിൽ വിശുദ്ധ ത്രേസ്യ ഇങ്ങനെയാണ് പറഞ്ഞു വച്ചിരിക്കുക ഈ പൗലോസ് ശ്ലീഹായുടെ ലേഖനത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം പ്രിയമുള്ളവരെ ഇന്നത്തെ സുവിശേഷത്തിലും ഇതുതന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക ദൈവം നീതിമാനാണ് എല്ലാവർക്കും അർഹമായ വേതനം അവിടുന്ന് കൊടുക്കുന്നു ഒരു ദിവസം മുഴുവൻ അധ്വാനിച്ചവന് അവൻ അർഹമായ ന്യായമായ വേതനം അവിടുന്ന് കൊടുക്കുന്നത് അവിടുത്തെ നീതിയാണെങ്കിൽ അവസാന മണിക്കൂറിൽ അധ്വാനിച്ചവന് പോലും അതേ വേതനം കൊടുക്കുന്നത് അവൻ്റെ നീതിയെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ കരുണയാണ് ദൈവത്തിൻ്റെ കരുണയുള്ളത് കൊണ്ടാണ് അതുപോലെ അവസാനം വന്നവനെ പോലും ആദ്യം വന്നവനോട് തുല്യനാക്കുന്നത് ഇവിടെ ദൈവം പറഞ്ഞു വയ്ക്കുന്നത് ഇതാണ് ഇടയിലില്ലാത്ത ആളുകളെ പോലെ പരിഭ്രാന്തരും എന്ത് നിസ്സഹായരുമായി നിൽക്കുന്ന ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുനാഥന് അവരോട് അനുകമ്പ തോന്നി എന്ന സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ദിവസം മുഴുവൻ അലസരായി ലക്ഷ്യബോധമില്ലാതെ നിൽക്കുന്ന ഈ വ്യക്തികളെ കണ്ടപ്പോൾ ആ വീട്ടുടമസ്ഥനും അവരോട് അലിവ് തോന്നി അതുകൊണ്ടാണ് അവരെ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ദിവസം മുഴുവൻ ഇങ്ങനെ അലസരായി നിൽക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു അദ്ദേഹം ചോദിക്കുമ്പോൾ അവരുടെ മറുപടി എന്തായിരുന്നു ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല മറിച്ച് ഞങ്ങളെ ആരും ഇതുവരെ ജോലിക്ക് വിളിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെ അലസരായി നിൽക്കുന്നത് എന്നതായിരുന്നു അവരുടെ മറുപടി ഇത് കേൾക്കുമ്പോൾ അവരോട് അനുകമ്പ തോന്നി ആ വീട്ടുടമസ്ഥൻ ഇനി ഒരു മണിക്കൂർ മാത്രമേ അവരുടെ ജോലി തനിക്ക് ലഭിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞിട്ട് കൂടി അവരെയും തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയക്കുകയാണ് അലസരായി നിൽക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ച ആ വീട്ടുടമസ്ഥന് പക്ഷേ പിന്നീട് അവരോട് സഹതാപം തോന്നി അതോടൊപ്പം തന്നെ അവരുടെ സന്മനസ്സും അവന് കാണുവാൻ സാധിച്ചു കാരണം ദിവസം മുഴുവൻ അവര് ഒരു ജോലിക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അത്രമാത്രം പ്രതീക്ഷയോടുകൂടെ ക്ഷമയോടുകൂടെ കാത്തിരുന്ന വ്യക്തികളാണ് ഈ നിൽക്കുന്നവർ 11-ാം മണിക്കൂറിലും വീട്ടിലേക്ക് തിരിച്ചു പോകാതെ ഇനിയും ആരെങ്കിലും
തങ്ങളെ സമീപിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നവർ. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ഒത്തിരിയേറെ പേർ നമ്മുടെ മുമ്പേ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നിരാശയാണ്. കാരണം എനിക്ക് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. മുമ്പിൽ പോകുന്നവർ വളരെ സ്മാർട്ടായ വ്യക്തികളുണ്ടാകാം, ഒത്തിരിയേറെ കഴിവുകളുള്ള വ്യക്തികളുണ്ടാകാം. അവരെ ജോലി കിട്ടുമ്പോൾ എനിക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം നമ്മുടെ പേര് വിളിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ അവിടെ ഉണ്ടാകില്ല. അതിനു മുമ്പേ തന്നെ നമ്മൾ അവിടുന്ന് സ്ഥലം കാലിയാക്കിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ ഒത്തിരിയേറെ മണിക്കൂറുകൾ നമ്മൾ കാത്തിരിക്കുമ്പോൾ ക്ഷമ നശിച്ച് ഇനി അടുത്ത ദിവസമെല്ലാം നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കാര്യം അന്വേഷിച്ച് പോകുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷേ ഈ വ്യക്തികൾ 11 മണിക്കൂറിൽ പോലും ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഈ കാത്തിരിക്കുന്ന അവസരത്തെ ഒരുപക്ഷെ വെള്ളവും ഭക്ഷണവും ഒന്നും അവർക്ക് കിട്ടിയിട്ടുണ്ടാകില്ല. അത്രമാത്രം ബുദ്ധിമുട്ടുകൾ സഹിച്ച് കാത്തിരിക്കുന്ന ഈ വ്യക്തികൾ തീർച്ചയായും ഒരു മണിക്കൂറേ ജോലി ചെയ്യുന്നുള്ളൂ എങ്കിലും വളരെ നല്ല രീതിയിൽ ജോലി ചെയ്യുമെന്ന് ആ വീട്ടുടമസ്ഥന് തോന്നിയിട്ടുണ്ടാകാം. കാരണം ഈ 11 മണിക്കൂറിൽ പ്രതീക്ഷയോടെ കാത്തിരുന്നവർ തങ്ങൾക്ക് ഒരു മണിക്കൂറത്തെ ജോലി പോലും തന്ന ആ വ്യക്തിയോട് തീർച്ചയായും ന്യായമായ രീതിയിൽ അവർ പ്രതികരിക്കും. കാരണം തങ്ങളുടെ അധ്വാനത്തിൻ്റെ മുഴുവൻ ഫലവും ആ മനുഷ്യന് കൊടുക്കുവാൻ അവർ തയ്യാറാകും. തൻ്റെ കഴിവിൻ്റെ പരമാവധി അവർ ആ മനുഷ്യന് വേണ്ടി വിനിയോഗിക്കും. തീർച്ചയായും ആ ഒരു ചിന്തയും ഈ വീട്ടുടമസ്ഥൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് 11 മണിക്കൂറിലും ഒരു മണിക്കൂറെ ഇവരെ എനിക്ക് വേണ്ടി അധ്വാനിക്കാൻ പോകുന്നുള്ളൂ എങ്കിൽ കൂടെ ഇവരെയും മുന്തിരിത്തോട്ടത്തിലേക്ക് അയക്കുന്നത്. തീർച്ചയായും ആ വീട്ടുടമസ്ഥൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഈ ജോലിക്കാർ ഉയർന്നിട്ടുണ്ടാകണം. അതുകൊണ്ടാണല്ലോ അവർക്കും ആ തുല്യമായ വേതനം നൽകുവാൻ അദ്ദേഹത്തിന് മനസ്സുണ്ടായത്. ഈ ഉപമ നമ്മുടെ ജീവിതവുമായി തട്ടിച്ച് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഒരുപക്ഷേ നമ്മളും ഇതുപോലെ അലസരായ ലക്ഷ്യബോധമില്ലാതെയായിരിക്കാം ഇതുവരെ ജീവിച്ചു വന്നിരുന്നു. യഥാർത്ഥമായ ജീവിതം എന്ന് പറയുന്നത് ദൈവിക ജ്ഞാനത്താൽ നയിക്കപ്പെടുന്ന ജീവിതമാണ്. ദൈവിക ജ്ഞാനത്താൽ നയിക്കപ്പെടുന്ന ജീവിതമാണ് യഥാർത്ഥമായ ഒരു ജീവിതം എന്ന് പറയുന്നത്. ഒരുപക്ഷേ നമ്മുടെ ജീവിതം അതുപോലെയുള്ള ഒന്നല്ല എങ്കിൽ നമ്മൾ അതിനെ ഓർത്ത് നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴേണ്ട കാര്യമില്ല. ലൗകിക കാര്യങ്ങളെ പോലെ ഒത്തിരിയേറെ സമയവും അധ്വാനവും വേണമെന്നോർത്ത് നമ്മൾ നിരാശപ്പെടേണ്ട. മറിച്ച് ദൈവം നമ്മളിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് ആവശ്യപ്പെടുക. നമ്മുടെ സന്മനസ്സും അതോടൊപ്പം തന്നെ ദൈവം ഔദാര്യത്തോടെ പ്രതികരിക്കുമ്പോൾ അതിനോട് വളരെ തീഷ്ണതയോടുകൂടെ പ്രതികരിക്കാനുള്ള ഒരു മനസ്സും ഉണ്ടായിരിക്കുക. നമ്മൾ തെറ്റായ വഴിയിലേക്കാണ് പോകുന്നതെന്ന് തിരിച്ചറിയുമ്പോൾ ദൈവം നമ്മെ നേരായ വഴിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ കരുണയാണ്, ഔദാര്യമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ തിരുത്തുവാനുള്ള ഒരു സന്മനസ്സ് നമുക്കൊരോരുത്തർക്കും ഉണ്ടാക്കിയെടുക്കുക. അതോടൊപ്പം തന്നെ ആ ഔദാര്യത്തോടെയുള്ള വിളി സ്വീകരിച്ചുകൊണ്ട് വളരെ തീഷ്ണമായി അതിനുവേണ്ടി പ്രയത്നിക്കുക. എനിക്ക് ഏത് കവലയിൽ വെച്ചാണ് വഴിതെറ്റിപ്പോയത്, ആ കവല വരെ പുറകോട്ട് നടക്കേണ്ട കാര്യമില്ല ദൈവത്തിൻ്റെ കരുണയിൽ. കാരണം ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് വളരെ വലുതാണ്, വളരെ ഔദാര്യം നിറഞ്ഞത് ഒന്നാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം എന്നെ നേരെയായ വഴിയിലേക്ക് തിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിൽ കരുതിയാൽ തന്നെ ആ നിമിഷം തന്നെ ഒരു ആത്മീയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. വലിയൊരു മാറ്റം, പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. ഒരാത്മാവിൻ്റെ ദയനീയത എത്ര വലുതാണോ അത്രമാത്രം അധികമാണ് അതിന് ദൈവകരുണയ്ക്കുള്ള അവകാശമെന്നാണ് വിശുദ്ധ ഫൗസ്റ്റീനോട് യേശുനാഥൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ദൈവകരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ദൈവകൃപയിൽ ശക്തി പ്രാപിച്ച് ആ അതേ ഉത്സാഹത്തോടുകൂടെ പ്രവർത്തിക്കുമ്പോൾ വശങ്ങളായ തീഷ്ണതയോടെ കൂടെ പ്രവർത്തിക്കുന്നവൻ്റെ അതേ പ്രതിഫലം ദൈവം നമുക്ക് നൽകും. ഇന്നത്തെ സുവിശേഷം പറയപ്പെട്ട സാഹചര്യവും ഒന്ന് മനസ്സിലാക്കി നമുക്ക് കൂടുതലായിട്ട് വ്യക്തമാകും. കാരണം വിശുദ്ധമത്തായിയുടെ സഭയിൽ പരമ്പരാഗതമായ യഹൂദ ക്രൈസ്തവരുണ്ടായിരുന്നു. അതേസമയം ഏകദേശം ആ സമയത്ത് തന്നെ ക്രൈസ്തവരായി മാറിയ വിജാതിയിലുണ്ടായിരുന്നു. അവരുടെയും വലിയൊരു തർക്കം നടക്കുന്ന സമയമാണ്. കാരണം വിശുദ്ധ പരമ്പരാഗതമായ ക്രൈസ്തവരായിട്ട് യഹൂദ ക്രൈസ്തവരായിരുന്ന വ്യക്തികൾ അവർ ചിന്തിച്ചത് എന്തുകൊണ്ടാണ് തങ്ങളുടെ പൂർവ്വപിതാവായ അബ്രഹാമിൻ്റെയും മറ്റ് പൂർവികരുടെയും നാമത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടുള്ള ആ ഉടമ്പടിയുടെ രക്ഷ തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നവരാണ് അവരെല്ലാവരും. പക്ഷേ ഈ ഇങ്ങനെ കടന്നു വന്ന ക്രൈസ്തവർക്കും അതേ സ്ഥാനം ലഭിക്കുമെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ മത്തായി ശ്ലീഹ അവരോട് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. അന്നത്തെ സഭയിലുണ്ട് ആ തർക്കം പരിഹരിക്കുവാൻ വേണ്ടിയാണ് വിശുദ്ധ മത്തായി ഈ സുവിശേഷം എഴുതുന്നത്. ഓർക്കുക, യേശുനാഥന് എന്താണ് പറയാൻ ആഗ്രഹിച്ചത്, അതാണ് വിശുദ്ധ മത്തായി ഈ സുവിശേഷത്തിലൂടെ പറഞ്ഞു വയ്ക്കുക. കാരണം ദൈവത്തിന് മുമ്പിൽ എല്ലാവരും തുല്യനാണ്.
നിങ്ങൾ പരമ്പരാഗതമായ ക്രിസ്ത്യാനികളാണോ അതോ ഈ നിമിഷം ക്രിസ്ത്യാനികളായ വ്യക്തികളാണോ അതൊന്നും ദൈവത്തിന് മുമ്പിൽ വലിയ വിലയില്ല. മറിച്ച് എല്ലാവരും തുല്യരാണ്. പാവപ്പെട്ടവരോ എന്നോ പണക്കാരനെന്നോ ഒരു തിരിച്ചുവേദവും ദൈവത്തിന് മുമ്പിലില്ല. എല്ലാവർക്കും തുല്യമായ വേതനം അവിടുന്ന് നൽകുമെന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുക. അത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവകരുണയിൽ ആശ്രയിച്ച് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പാളിച്ചകൾ വന്നു പോയിട്ടുണ്ടാകാം. ആ പാളിച്ചകളെയെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായ മനസ്താപത്തോടെ ദൈവകരുണയിൽ ആശ്രയിച്ച് തിരിച്ചു വരുവാൻ നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.